أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيدنا മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുറു അഹദുക്കും മൻ യുഖാലി. ഈ ഒരു ഹദീസും കൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. നമ്മൾ നന്നാവാൻ അടുത്ത വൈ മഹാന്മാരായ ഉലമാ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയാം. അൽ മർഉ അലാ ദീനി ഖലീലി, ഓരോരുത്തരും അവനവൻ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ, അവനവൻ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാരി, അവന്റെ ദീനീ നിഷ്ടക്കനുസരിച്ചാണ്, അവന്റെ ദീനീ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ആരെയാണോ തെരഞ്ഞെടുക്കുന്നത് അവന്റെ ദീനീ ചിട്ടകൾക്കനുസരിച്ചാ നമ്മളും മാറിപ്പോക. അതുകൊണ്ട് ഒരു സുഹൃത്തായി തെരഞ്ഞെടുക്കുമ്പോ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് തെരഞ്ഞെടുക്കണേ, ശരിക്ക് ശ്രദ്ധിച്ച് തെരഞ്ഞെടുക്കണേ. ആരെ തിരഞ്ഞെടുക്കണം? റസൂലുള്ള തന്നെ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, അന്നി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഖാല ഖീല യാ റസൂലല്ലാ, നബി തങ്ങളോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ അയ്യു ദുലസായിനാ ഖൈര, ആരെയാ ഞങ്ങൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത്? നിബിതങ്ങൾ വിശേഷണം പറഞ്ഞു കൊടുക്കാൻ, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട നമ്മുടെ കൂട്ടുകാരനുണ്ടാകേണ്ട വിശേഷണം. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, മന്ദക്കറക്കും ബില്ലാഹി റുയതു വസാദ ഫീ ഇൽമികും മന്തിഖു വദക്കറക്കും ബില്ലാഖിറതി അമലു. മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരൻ. നമ്മുടെ സുഹൃത്തായി നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ സൂറത്ത് പറയാ, ഫല്ലന്ദുർ അഹദുക്കും മൻ യുഖാലിൽ, ഒരാളെ സുഹൃത്തായി തിരഞ്ഞെടുക്കുമ്പോ ഈ പറയപ്പെട്ട മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കണേ എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ആരാണ് മന്ദക്കറക്കും ബില്ലാഹി, മന്ദക്കറക്കും ബില്ലാഹി റുയതു, അവനെ കാണുമ്പോ, അവനെ കാണുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം, അവനെ കാണുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം. അതാ സുഹൃത്ത് ഒന്നാമത്തെ മാനദണ്ഡം. അവനെ കാണുമ്പോ പടച്ചോൻ എങ്ങനെ ഓർമ്മ വരണം? ആണുങ്ങളാകുമ്പോ കാണുമ്പോ ഏതെങ്കിലും ഒരു പന്തളിക്കാരൻ എങ്ങനെ ഓർമ്മ വരാ? എങ്ങനെ ഓർമ്മ വരാ? ഓന്റെ മുടിന്റെ കട്ടിങ് അങ്ങനെയാണ്. അതിങ്ങനെ കാണുമ്പോ ആ നല്ലൊരു പന്തളിക്കാരന്റെ സ്റ്റൈൽ, അതാ ഓർമ്മ വരിക. അതല്ല കൂട്ടുകാരൻ, അതല്ല കൂട്ടുകാരൻ. പെണ്ണുങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴോ നല്ലോണം വാചാലതയുള്ള, സുബ്ഹാനല്ലാ, നാലാളുകളെ കുറ്റം പറയാൻ പറ്റുന്ന നല്ല നാവടിയുള്ള, നല്ല വർത്തമാനം പറയുന്ന പെണ്ണുങ്ങളെ കൂട്ടുകാരായി തിരഞ്ഞെടുക്കുക. കാരണം എന്താ? ടൈം പാസിന് ഓല് വേണം. കാരണം ഓള് നല്ല തമാശയൊക്കെ പറയുമ്പോ നല്ല സുഖാ കേൾക്കാൻ. തമാശ എന്ന് പറഞ്ഞ എന്താ? മറ്റുള്ളവരെ കുറ്റം പറയുന്ന തമാശ. ആ ഓള് നല്ല ഉഷാറാണ്. ഓളാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ അഭിമാനി. മിണ്ടാതിരുന്ന് ദിക്ര ചെല്ലുന്ന ആളുകളൊക്കെ മോശക്കാരാണ്. ഇങ്ങനെ നാലാളെ കുറ്റം പറഞ്ഞ് നല്ല വാചാലതയുള്ള ആളുകൾ സമുദായത്തിൽ അഭിമാനികളായി മാറുന്ന കാലഘട്ടം പടച്ചറബ് കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ ഹബീബായ നബി തങ്ങൾ പറയട്ടെ, മന്ദക്കറക്കും ബില്ലാഹി റുയതു, അവനെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരണം, അവനാണ് നിന്റെ കൂട്ടുകാരൻ. മാത്രമല്ല വസാദ ഫീ ഇൽമികും മന്തിഖു, അവൻ സംസാരിച്ചാൽ നല്ല നല്ല അറിവ് കിട്ടും. അവനോട് കൂടെ നടക്കുമ്പോ അവന്റെ ഓരോ സംസാരങ്ങളിൽ നിന്നും നല്ല നല്ല വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ആഖിറത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ, നല്ല ഇബാദത്തിന്റെ കാര്യങ്ങൾ, നല്ല നല്ല ഇസ്ലാമിന്റെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ വിവരണം കിട്ടും. ഓന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഓന്റെ ഓരോ സംസാരങ്ങളും ഇൽമാൻ, നല്ല നല്ല ഇൽമ് കിട്ടും. വെറുതെ വെടായി വിടുന്ന ആളല്ല, വെറുതെ കളവ് പറയുന്ന ആളല്ല, ഗീബത്ത് പറയുന്നവനല്ല, നമീമത്ത് പറയുന്നവളല്ല, മറിച്ച് നല്ല നല്ല ഇൽമ് ഇങ്ങനെ കിട്ടും. മാത്രമല്ലല്ലോ വദക്കറക്കും ബില്ലാഹിറതി അമലു,
അവന്റെ പ്രവൃത്തികൾ കാണുമ്പോ ആഹ്റമിങ്ങനെ ഓർമ്മ വരും. അവന്റെ പ്രവൃത്തികൾ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ബാങ്ക് കൊടുത്താൽ പള്ളിയിലാണ്, നിസ്കരിക്കുന്നത് കാണുമ്പോ കയ്യിൽ തസ്ബീഹ് മാലയാണ്. അവനങ്ങനെ കാണുമ്പോ ആഹ്റത്തിന് ഓർമ്മ വരും. അവന്റെ പ്രവൃത്തികൾ കാണുമ്പോ ആഹ്റത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. ാണ് നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഉള്ള ആളെയാണ് നമ്മൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം